ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഡെയിലി ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന വാക്കിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടൊപ്പമുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമ്മുടെ കൂട്ടുകാരോടും വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മളുടെ ചാനലിനെ കുറിച്ച് പറയുക. എങ്ങനെയുള്ള ആൾക്കാരോടാണ് പറയേണ്ടത്? ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരോട്. നമ്മളൊരു ഇംഗ്ലീഷ് ലേണിംഗ് കോഴ്സാണിത്. തുടക്കക്കാർക്ക് വേണ്ടി എസ്പെഷ്യലി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കോഴ്സാണ്. ഞാൻ മുൻപ് പറയുകയുണ്ടായി, ഞാൻ വലിയൊരു യൂട്യൂബറൊന്നുമല്ല, അത്തരത്തിൽ ഇതിനെ നോക്കി കാണരുത്. മാക്സിമം ആളുകളിലേക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുവാനായിട്ട് അനായാസേന എളുപ്പത്തിൽ വളരെ ലളിതമായി സംസാരിക്കാൻ ആൾക്കാരെ പ്രാപ്തരാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ചാനൽ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. നമ്മുടെ ചെറിയ ചെറിയ വാക്കുകളിൽ കൂടി, അല്ലെങ്കിൽ ചെറിയ ചെറിയ സന്ദർഭങ്ങളിൽ കൂടി, ചെറിയ ചെറിയ സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരം എങ്ങനെ ലളിതമാക്കാമെന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് വാട്ട് എന്നുള്ള ഒരു മാന്ത്രിക വാക്ക് എങ്ങനെ സംസാരിക്കാമെന്നുള്ളത്. ഇന്ന് അതുപോലെ തന്നെയുള്ള മറ്റൊരു വാക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എന്താണ് ആ വാക്കെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇന്ന് പഠിക്കുന്ന വാക്കാണ് WHICH. എന്താണിത്? ഇതാണ് വിച്ച്. വിച്ച് എന്നുള്ള വാക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വിച്ചിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? WHICH, വിച്ച്. വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം? വിച്ച് മീൻസ് വാട്ട് ഈസ് ദ മലയാളം മീനിങ് ഓഫ് വിച്ച്? വാട്ട് ഈസ് ദ മലയാളം മീനിങ് ഓഫ് വിച്ച്? വിച്ച് എന്ന് പറഞ്ഞാൽ ഏത്. വിച്ചിൻ്റെ അർത്ഥം ഏതാണ്? എന്താണ് ഏത്? ഏത് എന്നുള്ള മലയാളം വാക്കിന് സമാനമായിട്ടുള്ള ഇംഗ്ലീഷ് വാക്കാണ് വിച്ച്. നമ്മൾ അനുദിന ജീവിതത്തിൽ ധാരാളം തവണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിച്ച്, അല്ലെങ്കിൽ ഏത് എന്നുള്ള വാക്ക്. നമ്മുടെ വിച്ചിൻ്റെ സമാനമായിട്ടുള്ള മലയാളം വാക്ക് ഏതാണ്? ഏത്. ഓക്കെ, അപ്പോൾ വിച്ചിൻ്റെ അർത്ഥം ഏത് എന്നുള്ളതാണ്. നമ്മൾ ധാരാളം തവണ നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഏത് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇതെവിടേക്കാണ് ഈ ഏത് അല്ലെങ്കിൽ വിച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. വെയർ വി ആർ ഗോയിങ് ടു യൂസ് വിച്ച്. വിച്ച് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാക്കാണ്. നമ്മൾ ഇത് ചോദ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിച്ച്. വിച്ച് ഈസ് മൈൻ. വിച്ച് ഈസ് മൈൻ, അതിൻ്റെ മലയാളം എന്താണ്? എൻ്റേത് ഏതാണ്? വിച്ച് ഈസ് മൈൻ. മൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റേത്. വിച്ച് ഈസ് മൈൻ, എൻ്റേത് ഏതാണ്? അടുത്തത് വിച്ച് ഈസ് ബെറ്റർ, ഏതാണ് നല്ലത്? വിച്ച് ഈസ് ബെറ്റർ, ഏതാണ് നല്ലത്? അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുക, ഇതെല്ലാം ഈ വിച്ച് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ചോദ്യ രൂപേണയാണ് നമ്മൾ ഈ വിച്ച് പ്രയോഗിക്കാറുള്ളത്. ഞാൻ പറഞ്ഞു വിച്ച് ഈസ് മൈൻ, വിച്ച് ഈസ് ബെറ്റർ, വിച്ച് കാർ ഈസ് അവർ കാർ, വിച്ച് കാർ ഈസ് അവർ കാർ, വിച്ച് കാർ. ധാരാളം കാറുകൾ കിടക്കുവാണ്. അപ്പം നമുക്ക് ചോദിക്കണം, അതിനകത്ത് ഒത്തിരി കാറുകൾ കിടക്കുമ്പോൾ ദർ ആർ പ്ലെൻറ്റി ഓഫ് കാർസ് പാർക്കിംഗ് ഗ്രൗണ്ട്. അപ്പം നമുക്ക് ചോദിക്കാം നമ്മുടെ കൂടെയുള്ള നമ്മുടെ ചേട്ടനോടോ അല്ലെ അനിയനോടോ ഹൂമോ സാറാണെന്നും നമ്മുടെ കൂടെ നമ്മൾ ചോദിക്കാം വിച്ച് കാർ ഈസ് അവേഴ്സ്, നമ്മളുടെ കാർ അതിൽ ഏതാണ്? വിച്ച് കാർ ഈസ് അതേഴ്സ്. പിന്നെ നമ്മളൊരു രാജ്യത്തെക്കുറിച്ച് പറയുകയാണ്, എന്തെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ച് ഒരു സംഭാഷണം വെച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം വിച്ച് കൺട്രി, ഏത് രാജ്യം? വിച്ച് കൺട്രി, ഏത് രാജ്യം? നമുക്കറിയാം കൺട്രി എന്ന് പറഞ്ഞാൽ രാജ്യമാണ്. അതിന് മുമ്പിൽ നമ്മൾ വിച്ച് പ്രയോഗിക്കുന്നു. മിക്കവാറുമുള്ള വാക്കുകൾ നമ്മൾ വിച്ചിലാണ് ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. വിച്ച് കൺട്രി. ഒരു ഭക്ഷണശാലയിൽ പോയി, അപ്പം നമുക്ക് കൂടുതലായിട്ട് ചോദിക്കാം വിച്ച് ഫുഡ് യു ലൈക്ക്, നീ ഏത് ഭക്ഷണമാണ് ഇഷ്ടപ്പെടുന്നത്? വിച്ച് ഫുഡ് യു ലൈക്ക് ടു ഈറ്റ്. അത് ഞാൻ ഇച്ചിരി വിശാലമായിട്ട് പറഞ്ഞാണ്, നമ്മൾ അത്രയൊന്നും പോകണ്ട. നമുക്ക് ആദ്യം രണ്ട് വാക്കുകളൊക്കെ പഠിച്ചാൽ മതി. വിച്ച് ഫുഡ് യു ലൈക്ക് ടു ഈറ്റ്, അപ്പോൾ അവിടെ ഏത് ഭക്ഷണമാണ് നീ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? അവിടെ ദെർ ആർ സോ മെനി ഫുഡ്സ് ആർ അവൈലബിൾ ഇൻ ദാറ്റ് റെസ്റ്റോറൻറ്റ്. അവിടെ ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനോട് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോട് അമ്മയോട് കുട്ടികളോട് ആരോടും ചോദിക്കാം വിച്ച് ഫുഡ് യു ലൈക്ക് ടു ഈറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വിച്ച്
എന്നുള്ളത് ഏത് ആണെന്ന് നമ്മൾ മനസ്സിലായി. വിച്ചിന്റെ മലയാള അർത്ഥം ഏത്, അതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ ഒന്ന് നോക്കാം. വിച്ച് ഈസ് മൈൻ, എന്റേത് ഏതാണ്. വിച്ച് കൺട്രി, ഏത് രാജ്യം. വിച്ച് ഫുഡ്, ഏത് ഭക്ഷണം. വിച്ച് ബുക്ക് ഈസ് യുവേഴ്സ്, നിന്റെ ബുക്ക് ഏതാണ്. വിച്ച് ഫിലിം യു ലൈക്ക്, നീ ഏത് ചലച്ചിത്രമാണ് ഇഷ്ടപ്പെടുന്നത്. വിച്ച് ഈസ് ബെറ്റർ, ഏതാണ് ബെറ്റർ. വിച്ച് ഈസ് സിംഗുലർ, ഏതാണ് ഏകവചനം. അപ്പോൾ ഇവിടെ എല്ലാം നോക്കി, ഇതെല്ലാം വിച്ച് വന്നിരിക്കുന്നത് നമ്മളുടെ ആദ്യ ചോദ്യത്തിൻ്റെ ആദ്യ പാദത്തിലാണ് അല്ലേ. അപ്പോൾ മോസ്റ്റ്ലി ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ആദ്യമാണ് നമ്മൾ വിച്ച് പ്രയോഗിക്കാറുള്ളത്. എന്ത് സംഗതി നമുക്ക് ചോദിക്കണമെങ്കിൽ അതിനിപ്പോൾ വിച്ച് മാത്രം പ്രയോഗിച്ചിട്ട് അടുത്തത് വിച്ച് ഭക്ഷണം എന്ന് നമ്മൾ ചോദിച്ചാൽ അതിനൊരു കോമ്പിനേഷൻ ഇല്ല എന്ന് നമ്മൾക്ക് തോന്നാം. എങ്കിലും നമ്മൾ അങ്ങനെ മടിക്കാതെ നമ്മൾ ചോദിച്ചോളൂ. ഇപ്പോൾ ഇവിടെ വിച്ച് ഫിലിം എന്ന് ചോദിച്ചാൽ ഫിലിം ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ മനസ്സിലാകുന്ന പോലെ വിച്ച് ഈസ് ബെറ്റർ എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. വിച്ച് ഡ്രസ്സ്, അപ്പോൾ അങ്ങനെ ഈ പരമാവധി മാക്സിമം നമ്മൾ ഏത് എന്ന് ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ വിച്ച് എന്ന് പറയാനായി ശ്രമിക്കുക. നമ്മളത് പുറത്ത് പറയാൻ ശ്രമിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ മനസ്സിലെങ്കിലും നമ്മൾ ഏതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, മനസ്സിൽ പറയുക. വിച്ച് ഈസ് മൈൻ, വിച്ച് ഈസ് ഹെർ, അവളുടെ ഏതാണ്, എൻ്റേത് ഏതാണ്, വിച്ച് കൺട്രി, ഏത് രാജ്യം. അത്തരത്തിൽ നമ്മൾ പറയാനായി ഒരു പ്രവണത നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഞാനത് ആദ്യം തന്നെ പറഞ്ഞു, ഇതൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ബിഗിനേഴ്സിന് വേണ്ടിയുള്ള കോഴ്സാണ് നമ്മളുടേത്. അപ്പോൾ മനസ്സിലാക്കി പോകുക, വിച്ചിൻ്റെ പ്രയോഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴൊന്ന് മനസ്സിലാക്കുക, നമ്മൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് വിച്ച്. അപ്പോൾ നമ്മൾ പറയേണ്ട സന്ദർഭങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അനുജന സന്ദർഭം ധാരാളം സന്ദർഭോചിതമായിട്ട് നമുക്ക് വിച്ച് ഏത് എന്നുള്ള വാക്ക് നമുക്ക് പ്രയോഗിക്കേണ്ടി വരും. ആ സമയത്തൊക്കെ നമ്മളത് മനസ്സിൽ വയ്ക്കുക, അതറിഞ്ഞ് പെരുമാറാനും അതറിഞ്ഞ് സംസാരിക്കാനും നമ്മൾ ശ്രമിക്കുക. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഇതുവരെ കണ്ടത് വിച്ച് ആദ്യം ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടത്. മറ്റൊരു ഉദാഹരണം നോക്കൂ. ടെൽ മീ വിച്ച് യു വാണ്ട്, എന്നോട് പറയൂ നിനക്ക് ഏതാണ് വേണ്ടത്. അവിടെ നമ്മൾ മധ്യത്തിലാണ് ഈ വിച്ച് പ്രയോഗിച്ചത്. അത്തരത്തിലുള്ള പ്രയോഗം ഒന്ന് മനസ്സിലാക്കി വയ്ക്കൂ, നോക്കൂ. ടെൽ മീ വിച്ച് യു വാണ്ട്, ലെറ്റ് മീ നോ വിച്ച് കീ ഈസ് യുവേഴ്സ്. എൻ്റെ കയ്യിൽ അഞ്ചാറ് കീ ഉണ്ട്. അപ്പം നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ്, ലെറ്റ് മീ നോ വിച്ച് കീ ഈസ് യുവേഴ്സ്, ഞാൻ അറിയട്ടെ നിന്റെ കീ ഏതാണ്. ക്യാൻ യു ടെൽ മീ വിച്ച് ബസ് വിൽ ഗോ ടു കോട്ടയം. നമ്മൾ ഒരു പിന്നെ കെ എസ് ആർ ടി സി കൗണ്ടറിൽ ചെന്നു. നമുക്ക് ചോദിക്കാം സിമ്പിളായിട്ട്, കൗണ്ടറിൽ ചെന്നിട്ട് നമ്മുടെ അവിടെ ആ കൗണ്ടറിനകത്തിരിക്കുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കെ എസ് ആർ ടി സിയിലെ, അവരോട് നമുക്ക് വെയിറ്റിട്ട് മേടി ചോദിക്കാം, ക്യാൻ യു ടെൽ മീ വിച്ച് ബസ് വിൽ ഗോ ടു കോട്ടയം. നമുക്ക് ഈസി ആയിട്ട്, നമ്മൾ കണ്ടിട്ടില്ലേ ഫോറിനേഴ്സൊക്കെ പോയി ചോദിക്കുന്നത്. അപ്പം അതുപോലെ ഇവിടെ വിച്ച് വന്ന് നോക്കിയേ, ഇതിൻ്റെ ഇടയ്ക്കാണ് വിച്ച് വന്നിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഹോസ്റ്റലിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ എവിടെയെങ്കിലും നമ്മൾ ഇൻ ബിറ്റ്വീൻ പോയ സമയത്ത് നമ്മുടെ ഫ്രണ്ട് കുളിക്കുന്നത് കണ്ട് നല്ല മണം വരുന്നു, വെരി നൈസ് സ്മെൽ, വിച്ച് സോപ്പ് ഈസ് ദീസ്. നമുക്ക് അങ്ങനെ ചോദിക്കാം. കണ്ടില്ലേ പ്രയോഗങ്ങൾ, കണ്ടില്ലേ വിച്ച് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ വളരെ ലളിതമായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങളെ മനസ്സിലാക്കി തന്നതാണ് വിച്ച് എവിടെയൊക്കെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ധാരാളം തവണ നമ്മൾ വിച്ച്, എത്ര തവണയും നമ്മൾ ഏതെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഏത് എന്നുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയൊക്കെയാണ്, അതേതൊക്കെ സന്ദർഭങ്ങളാണ്, നമ്മൾ മലയാളത്തിലൊന്ന് നമ്മളൊന്ന് മനസ്സിലൊന്ന് ഒന്ന് ഇത് റീമൈൻഡ് ചെയ്ത് വെച്ച് നോക്കുക. അതിനുശേഷം അവിടെ നമ്മൾ വിച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഞാനീ പറയുന്ന വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ നിസ്സാരമായിട്ടുള്ള, ഇത് വളരെ ടെൽ മീ വിച്ച് യു വാണ്ട്, ഇതൊക്കെ വളരെ ചെറിയ സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പാടായിട്ട് നമുക്ക് തോന്നും, പക്ഷേങ്കിൽ അത് അത്ര പാടായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ഇത് വളരെ ലളിതമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്നേ ഉള്ളൂ. ഇങ്ങനെ പതുക്കെ 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 ഓരോപ്പം നമ്മൾ വാട്ടിൻ്റെ പ്രയോഗം നമ്മൾ പഠിച്ചു, വിത്തിൻ്റെ പ്രയോഗം നമ്മൾ പഠിച്ചു, ഇന്നിപ്പോൾ നമ്മൾ വിച്ചിൻ്റെ പ്രയോഗം പഠിച്ചു. അങ്ങനെ ഓരോ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ നമ്മൾ പഠിക്കുകയും അത് മനസ്സിൽ നന്നായിട്ട് അത് ഉറപ്പിക്കുകയും ചെയ്യണം, അതിൻ്റെ പ്രയോഗങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യം. പിന്നെ അതുകൂടാതെ നമ്മൾ അത് നമ്മൾ സംസാരിക്കാനായിട്ടുള്ളൊരു മനസ്സന്നദ്ധത നമ്മൾ കാണിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് ആദ്യം വേണ്ടതാണ് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭാഷ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ഇഫ് യു വാണ്ട് ടു സ്പീക്ക് വെൽ, യു കമ്മ്യൂണിക്കേറ്റ് വെൽ, ദെൻ ഓൺലി യു ക്യാൻ സ്പീക്ക് വെരി വെൽ ഇൻ ഇംഗ്ലീഷ്. നമ്മുടെ സംസാരം എങ്കിൽ മാത്രമേ വളരെ നന്നായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് മറ്റൊരു വാക്കുമായി, മറ്റൊരു സെഗ്മെൻറ്റുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബട്ടൺ അമർത്താനും മറക്കാതിരിക്കുക. താങ്ക് യു ഓൾ.